season 2. ലോക ടെലിവിഷന്റെ ചരിത്രത്തിൽ മലയാളത്തിന്റെ ചിരിയെ അടയാളപ്പെടുത്തിയ വേദി. ഇന്നത്തെ കാഴ്ചകളുമായി നമ്മുടെ ഈ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് അനുകരണ കലയിലും അഭിനയ കലയിലും സജീവ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞ ഒരു പ്രതിഭയാണ്. Ladies and gentlemen, please welcome the very gifted, the very talented Kottayam Nazeer. അനുകരണ കലയിലും അവതരണ കലയിലും അഭിനയ കലയിലും ഒക്കെ തന്നെ പ്രാവീണ്യമുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനാണ് നമുക്കിവിടെ ഇന്ന് സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. ഒരു വലിയ കൈയടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു, താങ്ക് യു. ഗസ്റ്റ് എന്നൊന്നും പറയണ്ട കേട്ടാ, ഈ കുടുംബത്തിലൊരു അംഗം അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഒരുപാട് ഷോസിൻ്റെ റെക്കോർഡ് നസീറിൻ്റെ ക്രെഡിറ്റിലുണ്ട്. ഏഷ്യാനെറ്റിൽ തന്നെ ബൈജുമെല്ല റെക്കോർഡ് നമ്പർ ഓഫ് എപ്പിസോഡ്സ് പോയത് മാത്രമല്ല, ആ ഒരു ടൈം നമ്മൾ വേറൊരു ചാനലിൻ്റെ പ്രോഗ്രാമിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് പറയേണ്ടത്. അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് എന്ന് പറഞ്ഞത്. കാര്യം വേറൊരു ചാനൽ ആ സമയം ഒരു ഷോ ഭയങ്കര സക്സസ് ആയി നിൽക്കുന്ന സമയത്താണ് ബൈജുമെല്ലും ഞാനും കൂടി കോമഡി ഷോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം തുടങ്ങിയത്. അത് അതിനെ വെട്ടി അതിന് മുകളിൽ വലിയ രീതിയിൽ വരുന്ന രീതിയിൽ വന്നു. അതേപോലെ സ്റ്റേജ് ഷോസിൻ്റെ കാര്യത്തിലും നസീറിന് വലിയ ഒരു റെക്കോർഡുണ്ട്. ലോകത്ത് ഒരുപാട് ഇത്രയധികം ഷോസ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. റിമിയുടെ കഴിഞ്ഞിട്ടേ ഉള്ള ഉണ്ട്, ഒരു 5000 സ്റ്റേജെങ്കിലും അടുത്തായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. മൊത്തം അഭിനയ രംഗത്ത് സജീവമാണ്, പക്ഷേ അദ്ദേഹം സ്റ്റേജ് പ്രോഗ്രാമിലും അതേപോലെ തന്നെ സ്റ്റേജ് ഷോസിലും സജീവമാണ്. എപ്പോഴും എന്തെങ്കിലും നസീറിൻ്റേതായിട്ടുള്ള ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ഒരു രസത്തിന് വേണ്ടി ഇവിടെ എൻട്രി നടത്തിയല്ലോ, നസീറിൻ്റെ വരവെന്ന് പറഞ്ഞാൽ ഒരു വരവാണ്. അതുകൊണ്ട് മാത്രം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് എന്താ പറയുക, പൊളിറ്റിക്കൽ രംഗത്തെ ചില പേഴ്സണാലിറ്റീസായിട്ട് ഞാൻ നസീറിനെ കാണുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, സഖാവ് VS, ഈ കോമഡി സ്റ്റാർസിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? വളരെയധികം കഴിവുള്ള കലാകാരന്മാരുടെ ഒരു സംഗമമാണ് കോമഡി സ്റ്റാർ. പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവരൊക്കെ ഈ തമാശകൾ എവിടെ നിന്നു കൊണ്ടുവരുന്നു എന്ന്. ഓക്കെ, ഉമ്മൻചാണ്ടി സാർ, സാറിന് എന്താ പറയാനുള്ളത്? ടെൻഷൻ അടിച്ചുള്ള ഓട്ടമാണ് ഇപ്പോൾ. ഒരു സ്വസ്ഥതയുമില്ലാത്ത ഓട്ടത്തിൻ്റെ ഇടയിൽ ഒരല്പം ഞാൻ റിലാക്സ് ചെയ്യുന്നത് കോമഡി സ്റ്റാർ കാണുമ്പോഴാണ്. അതിലെ തമാശകളാണ് എന്നെ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും സന്തോഷവും ആഗ്രഹവും. ഓക്കെ ആന്റണി സർ, AK ആന്റണി സർ, ഡൽഹിയിൽ ഇരുന്ന് ഈ ഷോ ഒക്കെ കാണാറുണ്ടോ? അല്ല, ഈ ഷോ ഒക്കെ കാണാറുണ്ടോ? കൊച്ചു കൊച്ചു കോത്തായി കുറച്ച് കുറച്ച് കാണും, മൊത്തത്തിൽ കാണാനുള്ള സമയം ഇടാറില്ല. ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലെ അവിടുത്തെ ഇവിടുത്തെ ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ സമയം കിട്ടുന്നതനുസരിച്ചിട്ടുള്ളൊരു നീക്കുപോക്കാണ് പലപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആറ്റുകാൽ സാറെ, എനിക്ക് എൻ്റെ നാളെ അനുസരിച്ച് അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആറ്റുകാൽ സാറിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ്, ആ ശബ്ദവുമായിട്ട് ഭയങ്കര സാമ്യമുള്ളൊരു മിനിസ്റ്ററാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്, നമ്മുടെ തോമസ് സ്റ്റാൻഡി സർ. അദ്ദേഹത്തിൻ്റെ ശബ്ദം മറ്റേ ആറ്റുകാൽ സാറിനെ അറിയാമല്ലോ, നമസ്കാരം അനന്തൻ അജ്ഞാതൻ, അതാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. ഈ നിയമസഭയെ വെച്ചിട്ട് നമ്മുടെ തോമസ് ചാൻഡ് സാറൊരു ഒന്ന് സംസാരിച്ച് തുടങ്ങിയിട്ടൊന്നൊരു ഹൈ പിച്ചിലേക്ക് പോയ ഒരു ടോൺ ഉണ്ട്. ഇതായിട്ട് സാമ്യാണ് തോന്നുന്നത്. പറഞ്ഞാൽ ഞാൻ പ്രതിപക്ഷത്തെ ഒരു സെന്റ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ആറ്റുകാൽ സാർ എനിക്ക് തോന്നി കുറച്ച് കയറിയ സംശയമുണ്ട്. ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനാപുരം SNDP യൂണിയൻ ഭാരവാഹികളും കുടുംബാംഗങ്ങളുമാണ്. സ്വാഗതം. ഡയറക്ടർ
എന്റടുക്കേ വന്നെടുക്കും പെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണി. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മത പൂ നിൻ കൊതിപ്പു തന്നിടുമ്പോൾ കൊമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാന. എന്തെടുക്കേ വന്നെടുക്കും പെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മത പൂമിൻ കൊതിപ്പു തന്നിടുമ്പോൾ കൊമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം. ദൈവത്തിന്റെ അനുഗ്രഹമാണ് സംഗീതം. ഇവിടെ ഇതാ മെസ്സേജ് ഓറിയന്റഡ് ഒരു ആക്ടുമായിട്ട് സംഗീതമേ ജീവിതം എന്ന റൗണ്ടിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്ട്രെസ് സീസൺ 2-ന്റെ ദ ധമാക്കേ ധാം ടീം, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. സംഗീതം എന്നത് അനന്ത സാഗരമാണ്. അതേപ്പറ്റി പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു ഭക്തിഗാനത്തോടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആരംഭിക്കുകയാണ്. ബിജുവും ദിലീപെന്നും അവിടെ ഇല്ലേ? ആ ശബ്ദം ഒന്ന് കുറയ്ക്ക്, ഞാനൊന്ന് അനൗൺസ് ചെയ്തോട്ടെ. ഹലോ 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 ഹലോ, ഇതെന്തോന്ന് മൈക്കാ ഫോണാ? ഹലോ 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 ഹലോ, ഇതെന്തോന്ന് എക്കോയാ? എക്കോ അല്ലണ്ണാ, ഞാൻ മക്കു. എന്റെ പൊന്നു മക്കു, നീ ഇപ്പൊ ഇവിടുന്ന് പൊക്കോ, ഞാൻ ഒന്ന് അനൗൺസ് ചെയ്തോട്ടെ. ലൈനാ അണ്ണാ, ലൈൻ കൊളം ആക്കല്ലേ. ആ ശരി ശരി, പൊക്കോ പൊക്കോ. അർത്ഥം തന്നെ. അമ്മേ ശരണം, ദേവി ശരണം. അമ്മേ മതിമറന്ന് ഫോൺ ചെയ്യുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അമ്പലക്കുളത്തിന്റെ ചുറ്റുമതില് ഇല്ല. അമ്മേ ശരണം, ദേവി ശരണം. അമ്പലക്കുളത്തിന് ചുറ്റുമതിൽ കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഉദാരമായി സംഭാവനകൾ ചെയ്യുക. അമ്മേ ശരണം, ദേവി ശരണം. അതെന്താ സംഭാവന ഇപ്പൊ ചോദിച്ചത്? അയ്യോ, അതനിയൻ അറിഞ്ഞൂടെ, മലയാളികൾ അങ്ങനെയാണ്, എന്തെങ്കിലും സംഭവിച്ചാലേ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കും. അമ്മേ ശരണം, ദേവി ശരണം. ഭക്തജനങ്ങളെ, ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് തന്നെ വല്ലച്ചിറ രാമൻകുട്ടി സംഘം അവതരിപ്പിക്കുന്ന വില്ലടിച്ച പാട്ട് വേദിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഇന്ന് രാത്രി 9 മണി മുതൽ നമ്മളേവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന സിനിമ പിന്നണി ഗായകനും നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രനുമായ സജീവൻ ആലന്തര നയിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേള വേദിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അമ്മേ ശരണം, ദേവി ശരണം. നിർത്തണം നിന്റെ അനൗൺസ്മെന്റ്. അയ്യോ, ഉത്തമ മുതലാളി. ഈ സജീവന്റെ ഗാനമേള സ്പോൺസർ ചെയ്തത് ആരാണ്? അത് മുതലാളി. പിന്നെ എന്തിനാ എന്റെ പേര് വിളിച്ചു പറയാത്തത്? അയ്യോ, ഇപ്പൊ വിളിച്ചു പറയാം. അങ്ങനെ കണസാ ഉണസാ വിളിച്ചു പറഞ്ഞാ പോരാ. ഓടീശ്വരനായ അല്ല, മറുപടി, ഓടീശ്വരനായ ഉത്തമൻ മുതലാളി, അങ്ങനെ തന്നെ വിളിച്ചു പറയണം. ഇന്ന് വൈകുന്നേരത്തെ ഗാനമേള സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോടീശ്വരനായ ില്ലെങ്കിൽ നാട്ടുകാരത് എല്ലടിച്ചാൻ പാട്ടാക്കും. അതുകൊണ്ട് വില്ലടിച്ചാൻ പാട്ട് തുടങ്ങാൻ പറയടേ. പ്രിയ ഭക്തജനങ്ങളെ, വിൽക്കലാമേള അവതരിപ്പിക്കുന്നതിലേക്കായി വല്ലച്ചിറ രാമൻകുട്ടിയെയും സംഘത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാടൻ കലാരൂപങ്ങളും നാടൻ ശീലുകളും മഞ്ഞ് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊരു വിൽ കലാമേള അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന ഈ സംഘാടക സുഹൃത്തുക്കൾക്ക് ആദ്യമേ തന്നെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രിയരെ, പുരാണകഥയും അതിലെ കഥാപാത്രങ്ങളെയും കോർത്തിണക്കി ചടുലമായ താളത്തോടും കൂടിയാണ് ഈ വിൽപ്പാട്ട് ഞങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കേവർക്കും വല്ലച്ചിറ രാമൻകുട്ടിയുടെയും സംഘത്തിന്റെയും സ്വാഗതം. ചന്ദന തളി ലാ ചല്ലളിതം
ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് ചുംബക പൂമേനിയാണ് ചന്ദന തണേ ഘോഷയാത്ര കടന്നു വരികയാണ് പരിപാടി കിട്ടിയില്ല നമ്മുടെ വിൽപ്പാട്ട് കേൾക്കാൻ ഇനി ആരും കാണത്തില്ലേ മോലാളി ഓ നമ്മൾ സ്പോൺസർ ചെയ്ത ഘോഷയാത്ര ദാ വരണ് ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഘോഷയാത്ര കടന്നു വരുന്നതിന് വേണ്ടി വഴി സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു അമേ ശരണം ദേവി ശരണം ഒരുപാട് വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഇവരെ ഞാൻ ബുക്ക് ചെയ്തത് അത് തന്നെ അയ്യോ ഒരുപാട് വെറൈറ്റി ഉണ്ട് മുതലാളി ഫിഗർ വിത്ത് കരകാട്ടം ദേ കാണ് രാജേന്ദ്ര കൊല്ലുന്ന സുന്ദരിയായ ഭാര്യ Mr. Wilfred D'Souza. എന്നെ ധിക്കരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ അമ്മയും പെങ്ങളും എന്റെ കസ്റ്റഡിയിലിരിക്കും മറിച്ച് നിന്നെ ധിക്കരിക്കാനാണ് എന്റെ ഭാവമെങ്കിൽ എന്റെ അമ്മയും പെങ്ങളും നിന്റെ കസ്റ്റഡിയിലും ഇരിക്കും പ്രിയമുള്ളവരെ ഇത്രയും നേരെ വിൽ കലാമേള കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും വല്ലച്ചിറ രാമൻകുട്ടിയും സംഘത്തിന്റെയും ഹൃദയംഗമായ നന്ദി ശുഭരാത്രി ഉടൻ തന്നെ സജീവൻ ആലന്തറ നയിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേള വേദിയിൽ ആരംഭിക്കുന്നു ഇതൊക്കെ നേരത്തെ ഇറങ്ങണ്ടേ ഇനി ഞാൻ നാട്ടുകാരടുത്ത് എന്ത് പറയും അയ്യോ ഞാനിപ്പോ ഗാനമേള തുടങ്ങുമെന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തു ഇനിയിപ്പോ എന്താ ചെയ്യും മുതലാളി ആൾക്കാരിപ്പം ബഹളം തുടങ്ങും അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യ് ആ വിൽപ്പാട്ടുകാരോട് ഒരു കഥ കൂടെ പറയാൻ പറ അതെ എഗ്രിമെന്റ് പ്രകാരമുള്ള പരിപാടി കഴിഞ്ഞു ഈ പറഞ്ഞ കഥ തന്നെ വീണ്ടും പറയാൻ പറ്റുമോ ഞാൻ കഥ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ സജീവൻ വരുന്നവരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ ഏയ് നമുക്കൊന്നും ബുദ്ധിമുട്ട് സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈ സജീവൻ വരുന്നവരെ ഞങ്ങൾ കഥ പറഞ്ഞോളന്നേ ആശാൻ ഇത് എന്തോന്ന് പറയുന്നത് എന്തോന്ന് കഥ പറയാൻ വേണ്ടി കഥ വേണ്ടേ ഉള്ള കഥയെല്ലാം പറഞ്ഞു തീർത്തില്ലേ അത് ശരിയാ ഇനി എവിടെ നിന്നെടുത്തിട്ട് കഥ പറയും എടാ അതിനല്ലേ ഈ പത്രം പത്രോ ഇതിനകത്ത് 100 കൂട്ടം വാർത്തകളാ ഈ വാർത്തകളെ വെച്ച് ഞാൻ വെച്ചൊരലക്കം കലക്കും നിങ്ങൾ എന്റെ കൂടെ നിന്നാ മാത്രം മതി എന്നാ ശരി പ്രേക്ഷകരുടെ നിരന്തരമായ ആവശ്യപ്രകാരം ഞങ്ങൾ വീണ്ടും വിൽപ്പാട്ടുമായി എത്തിയിരിക്കുകയാണ് ആനുകാലിക സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ കഥ അതെ പുതിയ കഥ ഈ കൊച്ചി കേരളത്തിൽ ഒരു എത്തി നോട്ടം എന്തോ നാശാനെ എത്തി നോക്കുന്നത് എടാ ആ പത്രം ചൂട് നീക്കിവേ കഥ പറയണ്ടേ ഓരേ പാറശാല മുതൽ കാസർഗോഡ് വരെ പാപയ്ക്കാ പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു പാവം പിടിച്ച നാടാണ് നമ്മുടെ ഈ കൊച്ചി കേരളം അതെ കൊച്ചി കേരളം ഇങ്ങനെയുള്ള ഈ കൊച്ചി കേരളത്തെ കുറിച്ച് പറഞ്ഞാൽ കേരളനാടാണേ മാവേലി വാണൊരു നാടാണേ പാർട്ടിക്കാരു കേറി ഭരിച്ചു മുടിച്ച പീഡന നാടാണേ കേരളനാടാണേ മാവേലി വാണൊരു നാടാണേ പാർട്ടിക്കാരു കേറി ഭരിച്ചു മുടിച്ച പീഡന നാടാണേ വാറുപൊട്ടിയ നാടാണേ വീണ്ടും തുറന്നൊരു നാടാണേ ആരു ഭരിച്ചാലും എന്തു കാണിച്ചാലും സഹിച്ചു നിൽക്കണ നാടാണേ വികസനം വെറും പേരാണേ
അഴിമതിയുടെ കൂടാനെ പരശുരാമന്റെ മടുവെടുത്ത് തിരിച്ചെറിഞ്ഞാലോ. പത്രവാർത്തകള് മാത്രം വെച്ചിട്ട് ഒരു വില്ലൊടിച്ചാൻ പാട്ട്, ഇങ്ങനെ ഒരു ഐഡിയ തന്നെ ഭയങ്കര ഇമ്മെൻസ് ആണ്. ഇനി എന്താണ് നമ്മുടെ ക്ലൈമാക്സിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം. ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. അപ്പോഴേ പറഞ്ഞില്ലേ മൂടണ്ടാ മൂടണ്ടാവേ മൂടണ്ടാ മൂടണ്ടാവേ. കായൽ നികത്തണമെന്ന് മോഹമായി ചെന്നു കയറിയത് പുന്നമട കായലിൽ. ആവശ്യം അറിയിച്ചപ്പോൾ സംഘാടകർ പറഞ്ഞു ഇവിടെ നികത്താൻ പറ്റില്ല, ഇവിടെ വള്ളംകളി നടക്കുന്ന സ്ഥലമാണ്. ഇത് തികച്ചും സൗജന്യമായ കോളാണ്. അപ്പൊ താക്കോൽ ഒളിപ്പിക്കണ്ടേ ചായ വെക്കണം. അതവിടെ നിന്നെടുക്കുമ്പോ നിനക്കറിയാലോ നിന്റെ കയ്യിലാണെന്ന്. അതിന് താക്കോൽ അവിടെ ഇല്ലല്ലോ ചായ. ഓടെ തന്റെ പിച്ചക്കാരൻ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. പ്രിയമുള്ളവര്, ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് രണ്ട് ചാണ്ടിമാരാണ്ടിമാരോ അതേ. ഈ രണ്ട് ചാണ്ടിമാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചാണ്ടി ചാണ്ടി വലതൻ ചാണ്ടി 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 ഇടതൻ ചാണ്ടി ഒരു ചാണ്ടി തോണ്ടിയതോ സോളാർ സോളാർ ഒരു ചാണ്ടി മൂടിയതോ കായൽ കായൽ ടിവി തുറന്നാലും ചാണ്ടി ചാണ്ടി ഇത് കാരണം ഈ നാട് ചാണ്ടി 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 വലതൻ ചാണ്ടി 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 ഇടതൻ ചാണ്ടി. ആ എന്തായാലും ഈ ചാണ്ടിമാര് കൊള്ളാം. അതെ, സത്യത്തിൽ ഈ അടതൻ ചാണ്ടിക്ക് എന്താണ് സംഭവിച്ചത്? കായൽ അതൊരനന്ത സാഗരമാണ്, നികത്തും തോറും ആഴം കൂടുന്ന മഹാസാഗരം. അലഞ്ഞിട്ടുണ്ട് ഒരുപാട് കായൽ നികത്താൻ വേണ്ടി. കായൽ നികത്തണമെന്ന മോഹമായി ചെന്നു കയറിയത് പുന്നമട കായലിൽ. ആവശ്യം അറിയിച്ചപ്പോൾ സംഘാടകർ പറഞ്ഞു ഇവിടെ നികത്താൻ പറ്റില്ല, ഇവിടെ വള്ളംകളി നടക്കുന്ന സ്ഥലമാണ്. വിട്ടുപൊക്കോള. അങ്ങനെ കായൽ നികത്താൻ പഠിപ്പിച്ച ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഒരുപിടി ചേറുവാരി അവന്റെ അണ്ണാക്കിലിട്ടിട്ട് ഒറ്റ നടത്തിയാലും. എന്തിനാ ജെ സി ബി വിളിക്കാൻ? പിന്നെ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയില്ല, ഒറ്റ നഖത്തിലായിരുന്നു. JCB വന്ന് ഹേ കായൽ മൂടിയേ റിസോർട്ട് വെച്ചു. പിന്നെ പത്രക്കാരും ട്രോളന്മാരും ചേർന്ന് നാറ്റിച്ചിക്ക് പാർട്ടി മൊത്തം നാറി. അവസാനം രാജിവെച്ചേ. എങ്ങനെ അവസാനം? എല്ലാരും കൂടെ ചേർന്ന് എന്നെ രാജിവെപ്പിച്ചു ഹേ. ഓ അങ്ങനെ. അപ്പോഴേ പറഞ്ഞില്ലേ മൂടണ്ടാ മൂടണ്ടാവേ മൂടണ്ടാ മൂടണ്ടാവേ. നാട്ടരറിഞ്ഞിട്ട് നാണം കെട്ടിട്ട് രാജിവെച്ചൊരു നേതാവ് ഐതപെട്ടി റിസോർട്ട് കെട്ടാൻ കായൽ മൂടണ നേരത്ത്. നാട്ടരറിഞ്ഞിട്ട് നാണം കെട്ടിട്ട് രാജിവെച്ചൊരു നേതാവ് ഐതപെട്ടി റിസോർട്ട് കെട്ടാൻ കായൽ മൂടണ നേരത്ത്. അപ്പോഴേ പറഞ്ഞില്ലേ മൂടണ്ടാ മൂടണ്ടാവേ മൂടണ്ടാ മൂടണ്ടാവേ. ആശാനെ, ഇപ്പൊ ചുരുക്കം പറഞ്ഞ ബലിയിടാൻ പോലും വെള്ളത്തിൽ മുങ്ങാൻ പേടിയാ. അതെന്താ? വെള്ളത്തിൽ നിന്ന് മുങ്ങി പൊങ്ങുന്നതിന് മുന്നേ നമ്മളെ മണ്ണിട്ട് നികത്തിയാലോ. ഒരു ഫീമെയിലും ഒരു ബ്ലാക്ക് മെയിലുമാണ് പുള്ളിയുടെ വിഷയം. ഫീമെയിലോ? അതേത് ഫീമെയില്? ഹരിത, അവളാണ് നമ്മുടെ കഥയിലെ നായിക. ഇവളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടം ചെയ്തേറുവാനായി അവൾ സോളാറുമായി വന്നു. കോടികൾ വാങ്ങിച്ച് ഓടിയായി ജീവിച്ച് പാർട്ടിയെ വെട്ടിലാക്കി. വെട്ടം ചിതറുവാനായി അവൾ സോളാറുമായി വന്നു. കോടികൾ വാങ്ങിച്ചു മോടിയായി ജീവിച്ചു പാർട്ടിയെ വെട്ടിലാക്കി. ആ വെട്ടം ചിതറുവാനായി അവൾ സോളാറുമായി വന്നു. കോടികൾ വാങ്ങിച്ചു മോടിയായി ജീവിച്ചു പാർട്ടിയെ വെട്ടിലാക്കി. വെട്ടി തുറന്നവള് ചൊല്ലി വെട്ടിലാക്കിയിടുമെന്ന്
മന്ത്രിമാരെല്ലാരും ഒത്തുകൂടി പിന്നെ ഒത്താശ ചെയ്തവൾക്ക് വെട്ടിത്തുറന്നവള് ചൊല്ലി വെട്ടിലാക്കിയിടുമെന്ന് മന്ത്രിമാരെല്ലാരും ഒത്തുകൂടി പിന്നെ ഒത്താശ ചെയ്തവൾക്ക് വെട്ടം ചെയ്തറുവാനായി അവൾ സോളറുമായി വന്ന് കോടികൾ വാങ്ങിച്ചു മോടിയ ജീവിച്ച് പാർട്ടിയെ വെട്ടിലാക്കി. അതെ, ഈ ഒത്താശയാണ് ചാണ്ടി സാറിന് കുടുക്കിന്ന് പറയുന്നത്. അതെ, സജീവം വന്നോ? വന്നില്ല വന്നില്ല, നിങ്ങൾ കഥ പറഞ്ഞോ? അയ്യോ, ഇനിയും കഥ പറയണോ? അങ്ങനെ ആ വാർത്ത കേട്ടാണ് ആ ഗ്രാമം ഞെട്ടി ഉണർന്നത്. ഏത് വാർത്ത? ലോറി തട്ടി വൃദ്ധൻ മരിച്ചു, 67 വയസ്സ്. എന്തുവാടാ ഇത്? ആശാനെ പേപ്പർ മറിച്ച് മറിച്ച് വന്നപ്പോ അത് ചരമകോളം ആയിപ്പോയി. അയ്യോ, ഇനിയിപ്പോ എന്തോ ചെയ്യും? ആശാനെ ചരമകോളം വെച്ചൊരു കാച്ചു കാച്ചു, ഇല്ലെങ്കിൽ നമ്മുടെ മരണമായിരിക്കും. എന്നെക്കാളും നിന്നെക്കാളും പ്രായമുള്ള അച്ഛങ്കുഞ്ഞ് പാടിലോറി തട്ടിയിന്ന് തട്ടിപ്പോയി വാർത്ത കണ്ടോ. എന്നെക്കാളും നിന്നെക്കാളും പ്രായമുള്ള അച്ഛങ്കുഞ്ഞ് പാടിലോറി തട്ടിയിന്ന് തട്ടിപ്പോയി വാർത്ത കണ്ടോ. എന്നെക്കാളും നിന്നെക്കാളും പ്രായമുള്ള അച്ഛങ്കുഞ്ഞ് പാടിലോറി തട്ടിയിന്ന് തട്ടിപ്പോയി വാർത്ത കണ്ടോ. നാളെ 10:30 പെട്ടി മൂടും മക്കളാണെ ജോസുകുട്ടി മാത്തുക്കുട്ടി എലിക്കുട്ടി മോളിക്കുട്ടി പിന്നെ അന്നക്കുട്ടി. വന്നിടണം വന്നിടണം നിങ്ങൾ 10:30 തന്നെ വന്നിടണം 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 നിങ്ങൾ 10:30 തന്നെ വന്നിടണം. അത് ശരിയാ, ഇന്നത്തെ കാലത്ത് റോഡിൽ ഇറങ്ങി നടന്നാ എപ്പോഴാ വണ്ടി ഇടിച്ച് ചാവുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അതേനെ പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്കൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഞാനും അളിയനും കൂടി ഹൈവേ കൂടി പോകുമ്പോൾ ചുറ്റു വന്നൊരു സൂപ്പർ ഫാസ്റ്റ്. ഞാനും അളിയനും കൂടി ഹൈവേ കൂടി പോകുമ്പോൾ ചുറ്റു വന്നൊരു സൂപ്പർ ഫാസ്റ്റ്. ആ സൂപ്പർ ഫാസ്റ്റ് ബ്രേക്ക് പൊട്ടി ചിരിപ്പാഞ്ഞു വരുന്നത് കണ്ട് പെട്ടെന്നോടി പോയി ചെന്നൊരു തോട്ടിൽ ചാടി. തോട്ടിലെ വെള്ളം എല്ലാം തീർന്നു പറ്റി വരണ്ട് കിടന്നത് കൊണ്ട് ത്തിൽ ഞങ്ങളുടെ കയ്യും കാലും ഒടിഞ്ഞ്. ഞാനും അളിയനും കൂടി ഹൈവേ കൂടി പോകുമ്പോൾ സിഗ്നൽ തെറ്റിച്ചു വന്നൊരു സൂപ്പർ ഫാസ്റ്റ്. ഞാനും അളിയനും കൂടി ഹൈവേ കൂടി പോകുമ്പോൾ സിഗ്നൽ തെറ്റിച്ചു വന്നൊരു സൂപ്പർ ഫാസ്റ്റ്. അതെ, ഈ സജീവം വന്നോ? അയ്യോ, സജീവം വന്നിട്ടില്ല. നിങ്ങളെ നിർത്തണ്ട, നിങ്ങളെ കണ്ടിന്യൂ ചെയ്തോ, വരുമ്പോ പറയാ. ആശാനെ ഇനി മറിക്കാൻ പേജില്ല, ഫോഴ്സ് പേജ് മാത്രമേ മിച്ചമുള്ളൂ. അയ്യോ, സ്പോർട്സ് എങ്കിൽ സ്പോർട്സ്, എല്ലാരും ഓടാൻ തയ്യാറായിരുന്നോ? പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ആ ഗ്രാമത്തിൽ കായിക മേള വന്നെത്തിയത്. വെറും കായിക മേളയല്ല, കാൽപന്ത് കളി. ആരൊക്കെയാണ് കളിക്കുന്നത് അറിയണ്ടേ? ആരൊക്കെ? ഒരു കൂട്ടം മഞ്ഞപ്പട, അവരാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കുപ്പായമണിഞ്ഞ് അവർ വരുന്നേ പോരാടിടുവാൻ, സച്ചിന്റെ മേൽനോട്ടത്തിൽ ഗോൾ അടിക്കാൻ, ഗോൾ മഴ തീർക്കാൻ. മഞ്ഞ കുപ്പായമണിഞ്ഞ് അവർ വരുന്നേ പോരാടിടുവാൻ, സച്ചിന്റെ മേൽനോട്ടത്തിൽ ഗോൾ അടിക്കാൻ, ഗോൾ മഴ തീർക്കാൻ. സന്തോഷിങ്ങനെ ജാക്കി ചന്ദനെ കണ്ടോണം, നിങ്ങൾ കണ്ടോണം. ഡിയാൻഹുമും പ്രശാന്തു സുജിത് വിനിതുറി നൊയ്യ സന്തോഷം. സന്തോഷിങ്ങനെ ജാക്കി ചന്ദനെ കണ്ടോണം, നിങ്ങൾ കണ്ടോണം. ഡിയാൻഹുമും പ്രശാന്തു സുജിത് വിനിതുറി നൊയ്യ സന്തോഷം. കണ്ടോണം നിങ്ങൾ കണ്ടോണം ഈ മഞ്ഞപ്പടയെ, കണ്ടോണം കണ്ടോണം നിങ്ങൾ കണ്ടോണം ഞങ്ങൾ കപ്പെടുക്കുന്ന കണ്ടോണം. കണ്ടോണം നിങ്ങൾ കണ്ടോണം ഇവർ ഗോൾ അടിക്കുന്ന കണ്ടോണം. കണ്ടോണം ഞങ്ങൾ കണ്ടോണം ഞങ്ങൾ കപ്പെടുക്കുന്ന കണ്ടോണം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അതെ ചേട്ടന്മാരെ, നിർത്ത്, സജീവൻ എത്തി. പ്രിയ കലാസികളെ, നമ്മളേവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന നമ്മുടെ നാടിന്റെ പൊന്നോവനയും പിന്നണി ഗായകനുമായ സജീവൻ ആനന്ദറ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. ഉടൻ തന്നെ നമ്മൾ കാത്തിരുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേളവേദിയിൽ ആരംഭിക്കുന്നു. അമ്മേ ശരണം, ദേവീ ശരണം. എന്താ സജീവം വന്ന്? ഞാനും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതിനെ ഇപ്പൊ കാണിച്ചു തരാം. ഭയങ്കര കോമഡി, നമ്മളെ ബന്ധം അറിഞ്ഞു. ഹലോ ഹലോ, പ്ലീസ് പറയുക, സാർ കുറച്ച് ടയർഡാ, ഒന്ന് മാറിയിരിക്കണേ പ്ലീസ്. അളിയ പറയാ, നമ്മൾ സ്കൂളിൽ വിട്ട് 4-ാം ക്ലാസ് വരെ ഒരാളെയല്ല മാറിയിക്ക്, ഒരാളെയല്ലടാ മാറിയിക്ക്. അളിയവര് പുളിമുട്ടായി സിപ്പപ്പ് ഒക്കെ കണ്ടു കുടിച്ചോണ്ടത്. അത് കുഴപ്പമില്ല, അതിന്റെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു പഠിച്ചല്ലോ, അറിയില്ല. അളിയ തോട്ടിന്റെ സൈഡിൽ കൂടെ മറ്റേ ടയർ ഉരുട്ടി കിടന്നേ ഓർമ്മയില്ലേ നമ്മള്? നീ എന്റെ കമ്പ് മാത്രമല്ലേ എനിക്കാന്നല്ലോ, ടയർ നിന്റെ അല്ലേ? എനിക്കറിയാം
നാട്ടിലെ പരിപാടി ഞാനുള്ള പരിപാടി എന്നെ പ്രോത്സാഹിപ്പിച്ചു വിട്ട ആൾക്കാർ പിടിച്ച പരിപാടി അതുകൊണ്ട് എന്റെ നാട്ടിൽ ഞാൻ ഒരെണ്ണം അടിച്ചിട്ട് പാടി എന്ന് പറഞ്ഞോണ്ട് ആരും ഒന്നും പറയത്തില്ല. എനിക്കറിയാം എന്നെ അംഗീകരിച്ച ആൾക്കാരല്ലേ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഞാൻ വെള്ളം അടിച്ചിട്ട് പാടിയാലും കുഴപ്പമില്ല. സജീവ ഇത് മോശമാണ്. അയ്യേ നീ എന്താ കാണിക്കുന്നത്? ഒരു കുഴപ്പമില്ല, നീ പരിപാടി അനൗൺസ് ചെയ്ത് ഇന്നേ വരെ ഈ അമ്പലത്തിൽ ആരും മദ്യപിച്ചോണ്ട് കേറി പ്രിയമുള്ളവരെ, നിങ്ങളെവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന പ്രശസ്ത ഗായകൻ സജീവൻ ആലന്തറ നയിക്കുന്ന നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രനും കൂടിയായ സജീവൻ ആലന്തറ നയിക്കുന്ന ഗാനമേള വേദിയിൽ ഇതാ ആരംഭിക്കുന്നു. ഹായ് നാട്ടുകാരെ, ഇന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം അറിയാനുള്ള സജീവൻ. അപ്പൊ നിങ്ങളെല്ലാരും എന്നെ പ്രോത്സാഹിപ്പിച്ച് വിടുന്ന് വിട്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഇരുന്ന് ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പരിപാടി നമുക്ക് അടിച്ചു വിളിക്കണ്ടേ? കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അടിച്ചു വിളിക്കാം. അപ്പൊ ഞാൻ ഒരു ആദ്യത്തെ ഗാനം നോക്കി വേണ്ടി ആലോചിക്കാണ്. മോനെ ആ ശ്രുതി കിട്ടാടാ, ശ്രുതി കിട്ടും. ഓക്കെ ഓക്കെ. നമ്മുടെ നാട്ടിലാളല്ലേ, നമ്മുടെ സജീവൻ, നമ്മുടെ ഇവിടുന്ന് വളർന്നു പോയ ആളല്ലേ. കൂവരുത് കൂവരുത്, അങ്ങനെ നമ്മൾ കൂവരുത്. ആരും കൂവല്ലേ, സജീവൻ പാടിക്കോ, സജീവൻ പാടിക്കോ. അല്ലേ തുടങ്ങിയിട്ടല്ലേ ഉള്ളു, അയ്യോ പോലെ. അതെ, ആരും പോവരുത്, ആരും പോവരുത്. നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ സജി, ഇന്നേ വരെ ഈ അമ്പലത്തിൽ ഒരു പരിപാടി വെച്ചിട്ട് ഒറ്റ മനുഷ്യർ ഇവിടെ എണീറ്റ് പോയിട്ടില്ല. നീ ആയിട്ട് ആദ്യമായിട്ടാ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിരുന്നിട്ട് ഈ പരിപാടി കാണാതെ എണീറ്റ് പോകുന്നു. അത് മാത്രമല്ല, ഈ അമ്പലത്തിൽ ആരും മദ്യപിച്ചുകൊണ്ട് ഈ വേദി കയറിയിട്ടില്ല. നീ ആയിട്ട് അത് സംഭവിച്ചു. ലക്ഷങ്ങൾ മുടക്കി എത്ര വർഷമായിട്ട് പരിപാടിക്കണമെന്നറിയാം, ഒറ്റ ഒരുത്ത ഇതുവരെ മദ്യപിച്ചുകൊണ്ട് ഈ സ്റ്റേജ് കയറിയിട്ടില്ല. മര്യാദക്ക് എന്റെ റിവ്യൂട്ട് ആവിയാച്ചത് കാലവെള്ളം ഇവിടെ വെച്ചാ പോരായിരുന്നില്ല. ഉണ്ട് ഞാന് ആദ്യമായിട്ട് പാട്ടുപാടി കയ്യടി മേടിച്ച വേദി ഇത് തന്നെയാണ്. അത് ഓർക്കണം. ആദ്യമായിട്ട് പാട്ടുപാടിയിട്ട് കൂവൽ മേടിച്ചതും ഇവിടുന്ന. അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കാൻ, എന്താണെന്നറിയോ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പാട്ടുപാട് ഇത്രയും പ്രശസ്തിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേ എനിക്ക് എന്താണെന്നറിയത്തില്ല, ഞാൻ എൻ്റെ അതിനകത്തങ്ങ് മതി മറന്നുപോയി. ഈ ആൾക്കാർ പാട്ട് പാടിയിട്ടൊക്കെ വന്ന് സന്തോഷത്തോടുണ്ട്, ആൾക്കാർ വന്നിട്ട് എനിക്ക് ഓരോ കുപ്പി ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വരും. ഞാൻ ആ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി ഓരോന്ന് മേടിച്ച് അടിച്ചടിച്ച് തുടങ്ങിയതാ. പക്ഷെ ഇപ്പം എനിക്ക് ഈ സംഭവം ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല, എന്താണെന്നറിയത്തില്ല അത്. പക്ഷെ ഇത് ഇത്രയും വലിയ വിഷയമാണ്, സത്യത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പരിപാടിയാണ് ഇനിയില്ല, ഒരിക്കലും ഇല്ല. ഒരു കലാകാരന്റെ പതനം ഇങ്ങനെ ഒരു കാര്യങ്ങളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സത്യം പറയാലോ, ഞാൻ ഇതിനെല്ലാം ഞാൻ തരണം ചെയ്യും. ഒരു കാര്യം ചെയ്തി, നീ പാട്ട് അനൗൺസ് ചെയ്ത് ഞാൻ ഇത് ഇവിടുന്ന് നന്നായിട്ട് പാടിയിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകത്തുള്ളൂ. സജീവ, ആദ്യമേ നീ പാട്ട് പാടി അത് തെറ്റി, ഇനി വേണോ? അത് കുഴപ്പമില്ല, ഞാൻ ഇവിടെ പശ്ചാത്തലപ്പിച്ച് ഇറങ്ങി പോവാണ്. ദേവി എന്റെ കൂടെ ഉണ്ടാവും ഉറപ്പായിട്ടും. അതുകൊണ്ട് ഞാൻ ഈ പാട്ട് വൃത്തിയായിട്ട് പാടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. നീ അനൗൺസ് ചെയ്തേ, പാട്ട് അനൗൺസ് ചെയ്യടാ. പ്രിയമുള്ളവരെ, നമ്മളെവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രൻ സജീവൻ ആലന്തറ നയിക്കുന്ന ഗാനമേള വീണ്ടും ഇതാ തുടരുന്നു. ദീപങ്ങൾ തിളങ്ങി നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി
ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി രാജധാനി വീണ്ടും സ്വാതി തിരുനാളി രാജധാനി വീണ്ടും സ്വാതി തിരുനാളി രാഗസുത സാഗരത്തിൽ നീരാടി നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപം ഒരുങ്ങി. സജീവ, തിരിച്ചറിവാണ് ഒരു മനുഷ്യൻ ആദ്യം വേണ്ടത്. സന്തോഷടാ, സന്തോഷം. ഇതൊരു സജീവന്റെ മാത്രം കഥയല്ല, ദൈവത്തിന്റെ വരദാനമായ കഴിവുകൾ മദ്യത്തിന് അടിയറ വച്ച് ജീവിതം നശിപ്പിച്ച പേരുകേട്ട പല കലാകാരന്മാരും നമുക്കിടയിലുണ്ട്. അവർക്കായി ഞങ്ങൾ ഈ സ്കിറ്റ് സമർപ്പിക്കുന്നു. പേഴ്സണൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ടീമാണ് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വളരെ ഡെപ്ത് ഉള്ള ഒരു കാര്യവുമാണ് ഇന്നത്തെ ആക്ടിലൂടെ അവരിതാ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തായാലും ജഡ്ജസിന് എത്രത്തോളം ഇഷ്ടമായി എന്നൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓ പൗ ബ്രേക്ക്. എനിക്ക് കഴിവ് കിട്ടി, പക്ഷേ ഗ്ലാമർ കിട്ടിയില്ല. എല്ലാം കൂടെ ഒരാൾക്ക് തരില്ല സോമരായ. ഹായ് ശേഖര, തന്നെ ഇപ്പോൾ വയലിലേക്കൊന്നും കാണുന്നേയില്ല, എവിടെയാണ്? ഗോപാല, കേന്ദ്ര കർഷക മന്ത്രാലയം കർഷകർക്കായി ഒരുക്കിയിട്ടുള്ള കർഷക ബന്ധു കാർഡ് വാങ്ങാൻ പോയതായിരുന്നു ഞാൻ. അതുകൊണ്ട് നമുക്ക് എന്താണോ പ്രയോജനം, നമുക്ക് ആവശ്യമുള്ള ഉടായ്പകൾ വക്കീലന്മാർ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ താക്കോൽ ഒളിപ്പിക്കണ്ടേ? വെക്കണം. അതവിടെ എടുക്കുമ്പോ നിനക്കറിയാലോ നിന്റെ കയ്യിലാണെന്ന്. അതിന് താക്കോൽ അവിടെ ഇല്ലല്ലോ ചായ. ഓടെ തെണ്ടി പിച്ചക്കർ, എന്റെ കണ്ണു കണ്ടുപോരുത്. നാട്ടിൽ നിന്ന് 10 കള്ളന്മാരെ പിടിച്ചാ 9 വരും ഇന്റർനാഷണൽ കള്ളന്മാരാ എന്ന് വെച്ചാ അവരവരുടെ മേഖലയില് കഴിവ് തെളിയിച്ചത്. ഒരു ചാണ്ടി തോണ്ടിയതോ സോളാ സോളാ, ഒരു ചാണ്ടി മൂടിയതോ കായൽ കായൽ, ഒരു സെന്റ് ഭൂമി തുറന്നാലോ ചാടി ചാടി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ജ്യോതിഷേട്ടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സർ, ഗായകൻ സജീവൻ ആലന്തൂർ വരാൻ വൈകിയത് കൊണ്ട് ആക്ഷേപഹാസ്യത്തിന്റെ കുറെ നല്ല മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. കാരണം സമകാലിക രാഷ്ട്രീയത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സഭ്യതയോടെ വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം പത്രവാർത്ത വച്ചിട്ട് ഉള്ള ആ വിൽപ്പാട്ടും ഗംഭീരമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ക്ഷേത്ര പരിസരത്തിൽ കാണിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളുടെയും അല്പം എക്സാജറേറ്റ് ചെയ്ത് അവതരിപ്പിച്ച കാര്യങ്ങളിലെല്ലാം തന്നെ നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു, പെർഫെക്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സംഗീതമേ ജീവിതം എന്ന് നമ്മൾ തീം കൊടുത്തപ്പോൾ വളരെ അതിന് അനുയോജ്യമായ രീതിയിൽ കുറേ നല്ല പാട്ടുകൾ, പ്രത്യേകിച്ച് ആ തുടക്കത്തിൽ വില്ലടിച്ചാൻ പാട്ടിൻ്റെ ഒരു സ്റ്റൈലിൽ കൊണ്ടുവന്ന് രജിച്ചേട്ടൻ അത് വായിച്ചുകൊണ്ട് തന്നെ ഭയങ്കര രസത്തോടുകൂടി നമ്മളത് ആസ്വദിച്ചു. അതൊരു അത്ഭുതം തന്നെ. ആരാണോ പാട്ടിൻ്റെ എഴുതിയത്, അതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചത്, ആര്? സോമരാജൻ. ഗംഭീരമായ ഒരു കൈയടി കൊടുക്കണം. കോട്ടയം സോമരാജിനെ കൂടി നമ്മളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണേ. ചേട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു എഴുത്തുകാരനും കൂടെ ഒളിഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. നല്ലൊരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണെന്നറിയാം. അയ്യോ, എത്രയോ പബ്ലിക്കേഷൻസിൽ സോമരാജിന്റെ ആശയം വെച്ചിട്ട് ഒരുപാട് ഹാസ്യ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം തന്നെ സോമരാജാണ് ബേസിക് ഐഡിയ കൊടുത്തിട്ടുള്ളത്. അല്ല, അത് മാത്രമല്ല, കുറച്ച് കൊല്ലം മുമ്പ് ഓഡിയോ കാസറ്റ് ചെയ്യുന്നൊരു സമയമുണ്ട്. ഞാൻ ഷാജോണ്, അങ്ങനെ ഞങ്ങൾ കോട്ടയം ടീമിൻ്റെ ഒരു ഓഡിയോ കാസറ്റ് ഒരു വർഷം 10-30 കാസറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അതിൽ മുഴുവനും പാരഡി എഴുതിക്കൊണ്ടിരുന്നത് സോമരാജനാണ്. ചേട്ടാ, നസീർഗ, ഈ കോട്ടയംകാർക്ക് മൊത്തം ഇങ്ങനെ കഴിവ് വാരി കൊടുക്കുന്നോട് നമുക്ക് എന്താ ദൈവത്തിന് എന്താ പ്രത്യേകിച്ച് നമ്മളോട് എന്താ ഇത്ര ഇഷ്ടം? അതിനെപ്പറ്റി എന്താ പറയാൻ തോന്നുന്നത്? അല്ല, എന്താ ചെയ്യാനാ ദൈവം? എനിക്ക് കഴിവ് കിട്ടിയേ, പക്ഷെ ഗ്ലാമർ കിട്ടിയില്ല.
എല്ലാം കൂടെ ഒരാൾക്ക് തരില്ല സോമരായ. എന്തായാലും നല്ലൊരു സ്കിറ്റ് ആയിരുന്നു, നല്ലൊരു കാര്യം നിങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് പാട്ട് അല്ലെ, എത്രയോ പേരത് അപ്പം കിട്ടുന്ന സന്തോഷത്തിൽ ഓരോരുത്തരും കൂടെ തന്ന അവസാനം അവനോൻ്റെ കഴിവ് നശിപ്പിക്കുന്നു. പ്രത്യേകിച്ച് സംഗീതം, അത് നല്ലൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത്. താങ്ക് യു സോ മച്ച്, നല്ല സ്കിറ്റ് ആയിരുന്നു. ശ്വേതജി, ഓസം, സൂപ്പർബ്, കിടിലൻ, ഔട്ട്സ്റ്റാൻഡിംഗ്. ഒരു അമ്പലത്തിലെ ഒരു ഒരു ഗാനമേള നമ്മളെല്ലാവരും ലൈവായിട്ട് കണ്ടു, അത് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. എന്താ പറയുക, ന്യൂസ് പേപ്പറിൻ്റെ ആ പാട്ടുണ്ടാക്കിയ അതെല്ലാം, ആ ചാണ്ടി പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ദൈവം തരുന്ന ഒരു എന്താ പറയുക, നമുക്കൊരു കഴിവുകൾ, അത് നമ്മൾ വെറുതെ ഇങ്ങനെ പാഴാക്കിയാൽ ഇങ്ങനെയും ഒരാൾക്കാവാം. അപ്പോൾ നമുക്ക് ഇതൊരു ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ദാനമാണ്. അത് അത് നമ്മൾ നമ്മൾ ആ കഴിവ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. അത് ദാറ്റ്സ് ഇറ്റ്. ഗോഡ് ബ്ലെസ്. വളരെ ഗംഭീരമായ സ്കിറ്റും ഗംഭീര പെർഫോമൻസും ആയിരുന്നു എല്ലാവരുടെയും. താങ്ക് യു. ഇത് എവിടുന്നാണ് ഈ സ്കിറ്റ് ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു കഷ്ടപ്പാടിന് നിങ്ങൾക്ക് നല്ലൊരു കൈഡ് തന്നേ പറ്റുകയുള്ളൂ. എല്ലാ തമാശകളും നന്നായിരുന്നെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതൊരു അങ്ങനെ ചിന്തിക്കാത്ത ഒരു അത്രയും അങ്ങനത്തെ ഒരു ബുദ്ധിയിൽ വരേണ്ട ഒരു തമാശയായിരിക്കും. അതായത് ബലിയിടാൻ വേണ്ടി വെള്ളത്തിൽ മുങ്ങാൻ പോലും പേടിയാണ്, അപ്പം മണ്ണിട്ട് മൂടിക്കളയുമെന്ന് പറഞ്ഞൊരു തമാശ. അതൊരു ഒരു ക്ലാസ് തമാശയാണ്. അത് ആരുടെ തലേന്നായിരുന്നത്? പ്രമോദ് വൈക്കം. ആ ഓക്കെ ഓക്കെ, ആ നല്ല തലയ്ക്ക് ഒരു കൈയടി. എന്തായാലും വളരെ ഗംഭീരമായിരുന്നു. നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ സംഗീതമേ ജീവിതം എന്ന റൗണ്ടിലെ മാർക്സ് കൂടി നമുക്കൊന്ന് നോക്കാം. നസീർക്ക ഔട്ട് ഓഫ് 20 ആണ് സർ. 20-ൽ 19 മാർക്കാണ്. ശ്വേതജി, 20 out of 20. ജയദിഷേട, out of 40. 39 out of 40. റിമി ടോമി, 20 out of 20. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ is 98 on 100. ഈ ഒരു സന്തോഷത്തിൽ ഒരു യുണീക് പെർഫോമൻസിന് വേണ്ടി ആരെ വിളിക്കുന്നു? മിസ്റ്റർ കോട്ടയം സോമരാജ്. കോട്ടയം നസീർ. നസീർക്ക നിങ്ങൾ ഇവർ അവതരിപ്പിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ സമകാലിക വിഷയത്തിലെടുത്തിട്ട് ചാണ്ടിയുടെ ഇഷ്യൂസാണ് സംസാരിച്ചത്. അപ്പോൾ അതിൽ നിന്ന് തോന്നിയ ഒരു ഐറ്റമാണ് കേട്ടോ, കർഷക ബന്ധു എന്ന് പറഞ്ഞ പരസ്യം. ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, അതിൻ്റെ ഒരു വേറെ വേർഷനാണ് ചെയ്യാൻ പോണേ. ആ പരസ്യം ഞാനൊന്ന് ചെയ്ത് ഏൽപ്പിച്ചുതരാം. ഹായ് ശേഖര, തന്നെ ഇപ്പോൾ വയലിലേക്കൊന്നും കാണുന്നേയില്ല, എവിടെയാണ്? ഗോപാല, കേന്ദ്ര കർഷക മന്ത്രാലയം കർഷകർക്കായി ഒരുക്കിയിട്ടുള്ള കർഷക ബന്ധു കാട് വാങ്ങാൻ പോയതായിരുന്നു ഞാൻ. ഓഹോ, അതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? നമുക്ക് ആവശ്യമുള്ള വിത്തനങ്ങളെ കുറിച്ച് അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അങ്ങനെയോ? അതിനൊക്കെ ഒരുപാട് കാശ് ചെലവാകില്ലേ? ഗോപാല, ഇത് തികച്ചും സൗജന്യമായ കോളാണ്. ടോൾ ഫ്രീ നമ്പറായ 0054-3-2-1-5 എന്ന കോൾ സെന്ററിലേക്ക് വിളിച്ചാൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അവർ പറഞ്ഞു തരുന്നതാണ്. ഇതാണ് ആ പരസ്യം. ഇതിനുമുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇത് അച്യുതാനന്ദ സഹാവും ഉമ്മൻചാണ്ടി സാറും കൂടാണ് ചെയ്യുന്നതെങ്കിൽ ഈ പരസ്യം. ഹായ് ഉമ്മച്ചാ, തന്നെ ഇപ്പോൾ നിയമസഭയിലേക്കൊന്നും കാണുന്നേയില്ല, എവിടെയാണ്? ഗോപാല, സബിത കേസിൽ നിന്ന് ഊരുന്നതിന് വേണ്ടിയിട്ട് വക്കീലിനെ കണ്ട് നടക്കുകയാണ് ഞാൻ. ഓഹോ, അതുകൊണ്ട് നമുക്ക് എന്താണോ പ്രയോജനം? നമുക്ക് ആവശ്യമുള്ള ഉടായ്പകൾ വക്കീലന്മാർ പറഞ്ഞു തരുന്നതാണ്. അതിനൊക്കെ ഒരുപാട് കാശ് ചെലവാകില്ലേ? ഗോപാല, ഇത് തികച്ചും സൗജന്യമായ കോളാണ്. ടോൾ ഫ്രീ നമ്പറായ 0054-3-2-1-5-6-7 എന്ന കോൾ സെൻ്ററിലേക്ക് വിളിച്ചാൽ നമുക്കാവശ്യമുള്ള ഉടായ്പകൾ അവർ പറഞ്ഞു തരുന്നതാണ്. ഉപദ്രവിക്കൂ ഉപഭോക്താവേ, ഉപദ്രവിക്കൂ. ഞാൻ ഏറ്റവും കൂടുതൽ മിമിക്രി വേദിയിൽ
ഒരു കാലഘട്ടത്തിൽ, ഇപ്പോഴും അനുകരിക്കുന്നില്ല എന്നല്ല, ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ അനുകരിച്ച് എനിക്ക് കൈയടി കിട്ടിയിരുന്നത് ജഗദീഷ് ചേട്ടനെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ചേട്ടൻ്റെ അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു സീൻ കാക്കക്കുയിൽ എന്ന് പറയുന്ന സിനിമയിൽ അനീഫിക്കയും ജഗദീഷ് ചേട്ടനും തമ്മിലുള്ള ഒരു സീനാണ്. അതൊരു എവർഗ്രീൻ സീനാണ്. ഞാൻ അതൊന്ന് അവതരിപ്പിക്കാം. മരുന്ന് ഡെപ്പിൽ നിന്ന് ആ താക്കോലെടുത്ത് നീ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം. വെക്കണ പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞു എന്താടാ? വെക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലാണെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിൽ തന്നെയാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലല്ലോ, ഞാനത് ഒളിപ്പിച്ച് കഴിഞ്ഞില്ലേ. നിന്റെ കയ്യിൽ വന്നതിന് ശേഷമല്ല നീ അത് ഒളിപ്പിക്കുക. അതുകൊണ്ടല്ല എന്റെ കയ്യിൽ കാണൂലെന്ന് പറഞ്ഞത്. ഇപ്പൊ താക്കോൽ എവിടെ ഉണ്ട്? മരുന്ന് ഡപ്പിയില്. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. പ അല്ല, അപ്പൊ അത് ഒളിപ്പിച്ച് വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലാണോ ഉണ്ടാവുക? അത് ഒളിപ്പിച്ച് വെക്കുന്നത് ആരും അറിയരുന്ന അച്ചായൻ ഉദ്ദേശിച്ചത്. ഒളിപ്പിച്ച് കഴിഞ്ഞാ പിന്നെ എന്റെ കൈ കാണൂല്ല അച്ചായ. പോടെ തെണ്ടി പിച്ചക്കാരൻ, എന്റെ കണ്ണുമ്പിൽ കണ്ടുപോകരുത്. അല്ല, പക്ഷെ എനിക്ക് ഒരു ആസ് എൻ ഓഡിയൻസ് ഐ വോണ്ട് ടു ആസ്ക്, നിങ്ങൾ ഹനീഫ് കാന്റെയും ജഗദീഷ് ഏട്ടൻ ജഗദീഷ് ഏട്ടനായിട്ട് ഒന്ന് ചോദിച്ചോളൂ. മരുന്ന് ഡെപ്പിൽ നിന്ന് ആ താക്കോലെടുത്ത് നീ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം. അതിന് താക്കോൽ അവിടെ ഇല്ലല്ലോ അച്ചായ. എടാ, നിനക്ക് എടുക്കും പറയാമല്ലോ താക്കോൽ നിന്റെ കയ്യിലാണെന്ന്. ഇച്ചായനല്ലേ പറഞ്ഞത് ഒളിപ്പിക്കാൻ. ഇപ്പൊ താക്കോൽ എവിടെ ഉണ്ട്? ഒളിപ്പിച്ചു വെച്ചു. അവിടെ 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 അപ്പൊ താക്കോൽ ഒളിപ്പിക്കണ്ട അച്ചായ. വെക്കണം. ആ, അതവിടെ നിന്നെടുക്കുമ്പോ നിനക്കറിയാലോ നിന്റെ കയ്യിലാണെന്ന്. അതിന് താക്കോൽ അവിടെ ഇല്ലല്ലോ അച്ചായ. പോടെ തെണ്ടി പിച്ചക്കാർ, എന്റെ കണ്ണുമ്പിൽ കണ്ടുപോരുത്. സോറി കേട്ടാ. ഞാൻ സാർ ഒരു ഒരു എക്സാമ്പിൾ ആയിട്ട് മേനോ സാറിന്റെ ഒന്ന് കാണിക്കാം. ഈ മേനോ സാറ് തുടക്ക സമയത്തുള്ളൊരു വയസ്സും പിന്നീടൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് ചേഞ്ചസ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാധനം പറഞ്ഞുതരാം. പണ്ട് സിനിമയിൽ അദ്ദേഹം ആദ്യമൊക്കെ അഭിനയിക്കുന്ന സമയത്ത് മണിക്കുട്ട, എൻ്റെ മണിക്കുട്ടൻ, എൻ്റെ മാത്രം മണിക്കുട്ടനാണ് കൂട്ട, ഇതിലായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുടുംബ പുരാണം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു വേഷമുണ്ട്. ഇടേ, ഞാനൊരു ചായ കുടിക്കാറില്ല. മറ്റുള്ളവരിടുന്ന പോലെ ഒരു ഷർട്ടും പാൻറ്റോടെ എനിക്കറിയാൻ പാടില്ലാത്തതല്ല. ഞാനിടുന്ന ഈ ഷർട്ടിന് മീറ്ററിന് 25 രൂപയും. എന്തിന്? ഞാൻ നാളെ മരിച്ചു പോയാലും നിങ്ങൾ നാളെ കഷ്ടപ്പെടുന്ന ഓർത്ത്. അതുണ്ട്. അതല്ലാണ്ട് പിന്നെ അദ്ദേഹം അവാർഡ് കിട്ടിയ ഒരു സമാന്തരങ്ങൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് അകത്തൊരു ഡയലുണ്ട്, അത് കുറച്ച് ഡെപ്താണ്. മോനെ, രാജപാളയം എന്നു റെയിൽവേ സ്റ്റേഷനുണ്ട്, അവിടെ നിന്നെ പ്രസവിക്കാൻ നിന്റെ അമ്മ കിടക്കുമ്പോൾ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ ഈ ബാപ്പ 16 മണിക്കൂർ കാത്തു നിന്നിട്ടുണ്ട് മോനെ. എനിക്ക് എൻ്റെയും മോൻ്റെ 5 മിനിറ്റ് ഉണ്ടല്ലോ. ഒന്നുമല്ല, ഇപ്പൊ എല്ലാവരും പുതിയ പുതിയ താരങ്ങളെ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കൊരാഗ്രഹം, ഞാൻ ഈ കൂടുതലും എന്താ പറയാ, പഴയ സീനിയർ താരങ്ങളെയാണ് ചെയ്തുകൊണ്ട്, പഴയ താരങ്ങളെന്നല്ല സീനിയർ താരങ്ങളെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ ചെമ്പൻ വിനോദിന്റെ ശബ്ദം ഒന്ന് ഒന്ന് ട്രൈ ചെയ്യാം. എന്തുട്ടാടാ നീ കാണിക്കണേ? ചിക്കൻ ബിരിയാണി ഇടുന്ന ഇപ്പോ നമുക്കിവിടെ വരാൻ പറ്റില്ലടാ. അതൊരു ഭാഗ്യമായിട്ടാണ് അച്ചു. നാട്ടിൽ നിന്ന് 10 കള്ളന്മാരെ പിടിച്ചാ 9 പേരും ഇന്റർനാഷണൽ കള്ളന്മാരാ. എന്ന് വെച്ചാൽ അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ജയിലൊരു ക്രിയേറ്റിവിറ്റി സ്ഥലമല്ലേ ചോ. ഓ മൈ ഗോഡ്, സീരിയസ്ലി കേട്ടോ, നമ്മുടെ ചെമ്പൻ വിനോദ് സംസാരിക്കുന്ന ഡിറ്റോ വോയിസ്, പക്ഷേ ആരൊക്കെ വന്നു ആരൊക്കെ പോയി ആരൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും കോട്ടയം നസീർ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ് ചേട്ടാ. താങ്ക് യു. അതിന് ആദ്യം നന്ദി പറയേണ്ടത് എനിക്ക് ഏഷ്യാനെറ്റോട് തന്നെയാണ്. എനിക്ക് ഇപ്പൊ തിരിച്ചു വന്നപ്പോ തറവാട്ടിലേക്ക് മടങ്ങി വന്ന ഒരു ഒരു ഫീലിംഗിലാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണവും ഇതിൻ്റെ ഒരു തുടക്കവും കുറിച്ചത് ഏഷ്യാനെറ്റ് തന്നെയാണ്. ഏഷ്യാനെറ്റ് സരിഗമ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നാദൃഷ്യക്ക അവതരിപ്പിച്ച കണ്ണുനീർത്തുള്ളി എന്ന് പറയുന്ന പാട്ടിൻ്റെ ഇടയിൽ നസീർ സാറിൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ്
ഏഷ്യാനെറ്റ് കുടുംബത്തിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുന്നത്. അവിടെ നിന്നാണ് ലോകം എന്നെ തിരിച്ചറിഞ്ഞത്. അതിനെപ്പോഴും ഏഷ്യാനോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. പാട്ടുമായിട്ട് എങ്ങനെയാണ് ബന്ധം, പാടാറുണ്ടോ? ഇല്ലല്ലോ, അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് പറ്റുന്ന മേഖലയെ മാത്രം കൈവെക്കാറുള്ളൂ. അതുകൊണ്ടല്ല ഞാൻ സോമരാജനെ കൈവെക്കാത്തത്. എന്ത് പറഞ്ഞാലും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് സോമരാജിൽ എത്തുന്നത്. സോമ നമ്മുടെ സ്വന്തം ആളല്ലേ. പക്ഷെ ഇങ്ങനെ കാണുമ്പോ എന്താ, നിങ്ങളൊരു ചേട്ടനും അനിയനും നിൽക്കുന്ന ഒരു ഫീൽ. അത് പറയരുത്, അത് പറയരുത്. ഇങ്ങനെ ഒരു ചേട്ടനും അനിയനും ഉണ്ടായിരുന്നു ഈ കോലത്തിലുണ്ടായിരുന്ന ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു നല്ല മൊമെൻ്റ് കൂടി ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്മാർട്ട് ബ്യൂട്ടി ഫീച്ചറുള്ള നമ്മുടെ ഓപ്പോ F5 ഫോൺ വെച്ചിട്ട്. ഓക്കെ, നസീർക്ക, കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഇതാ നിർത്താനായിട്ടുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മനോജ് വഴിപ്പടി ഇവിടെ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ ആസ്ഥാന ഗായകനാണ് മനോജ് ഏട്ടൻ. അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ സ്കിറ്റിൽ നമ്മളിവിടെ തകർത്ത ആ ഒരു പാരഡിയോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് പൊളിച്ചാലോ. ഇഷ്ടപ്പെട്ട പാട്ട് ചാണ്ടി ചാണ്ടി. എക്സാക്ട്ലി. സോ കൻ ഐ ഗെറ്റ് സം മ്യൂസിക്? ചാണ്ടി ചാണ്ടി വലതൻ ചാണ്ടി, ചാണ്ടി ചാണ്ടി ഇടതൻ ചാണ്ടി. ഒരു ചാണ്ടി തോണ്ടിയതോ സോളാ സോളാ, ചാണ്ടി മൂടിയതോ കായൽ കായൽ. തുറന്നാലോ ചാണ്ടി ചാണ്ടി, കേരളം മൊത്തത്തിൽ ചണ്ടി ചണ്ടി. ചാണ്ടി ചാണ്ടി വലതൻ ചാണ്ടി, ചാണ്ടി ചാണ്ടി ഇടതൻ ചാണ്ടി. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ദിസ് ടൈം ഇറ്റ്സ് എ ടൈ ആൻഡ് ദ ജോയിന്റ് വിന്നേഴ്സ് ആർ ടീം പോപ്പി ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ടീം പോപ്പി, അജയൻ മാടക്കൽ, ചിത്തൻ, ദിനേശ് ആൻഡ് സുധീഷ്. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ലാൽ ബാബു, റെജി, അഖിൽ ആൻഡ് രഞ്ജീഷ്. ഷെഡ്യൂൾ വിന്നേഴ്സ് ആയ നമ്മുടെ ടീം പോപ്പിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിനും ലഭിക്കുന്നു അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺ, ഒപ്പം തന്നെ സോണി ഹോം അപ്ലയൻസസ് ആൻഡ് ഗ്ലോബൽ ഫർണിച്ചർ നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്. ആൻഡ് ഇറ്റ്സ് ഫോർ ദി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ടീം പോപ്പി. എന്ത് പെങ്ങളെ സുനിത, അവനെ കൊണ്ട് കെട്ടിക്കണം. അയ്യോ, ഒരു കുടുംബത്തിന് ഒരു ദുരന്തം പോരെ. അപ്പൊ നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ശീല ചേച്ചി നന്നായിട്ട് പഠിക്കുമല്ലേ. മുത്തം എന്റെ വായിൽ ഇരുന്ന സ്വർണ്ണ പല്ലെടുത്ത് വിട്ടാ അവന് ഞാൻ ജലി വിട്ടത്. സ്വന്തമായിട്ടൊരു പുഴിപ്പല്ല് പോലും ഇല്ലാത്ത മനുഷ്യനാ. എനിക്കിത്തിരി ബദാം പരിപ്പ് ഈന്തപ്പഴം കിട്ടിയാ കൊള്ളാം. അളിയൻ എത്ര പിള്ളേരെന്ന് പറഞ്ഞ? 7. എരുതിയിൽ എന്തിനാളി ആ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണ. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ സോമനല്ല നടി ശോഭന. ഒന്നുറക്കെ പറഞ്ഞിരുന്നെങ്കിൽ കേട്ടേനെ. ഓ, തൊണ്ടവട്ടി വിളിച്ചു പറഞ്ഞിട്ടും സാറ് കേട്ടില്ലയോ? എനിക്ക് എന്റെ അച്ഛനെ പോലൊരു സിനിമാ നടനാകാൻ ആഗ്രഹം. അപ്പൊ മോനോ? സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മറ്റൊരു നടൻ. ഒന്ന് ചിരിക്കൂ, അങ്ങനെയല്ലേ. ഇതെന്താ ഇങ്ങനെ? ഇത് നസീറിന്റെ കുട്ടിക്കാലം. മോനും മിമിക്രിയ. എന്തിനാണ് കിടന്ന് കരയുന്നത്? എനിക്ക് വാപ്പയുടെ കൂളിംഗ് ഗ്ലാസും പിന്നെ കാറിന്റെ താക്കോലും. അയ്യോ മമ്മൂക്ക, അതങ്ങ് ഊരി കൊടുത്താറേ, അവൻ കിടന്ന് കരയുന്ന കണ്ടില്ലേ.